ഏഷ്യാനെറ്റിനെ വാർത്താ സമ്മേളനത്തിൽ നിന്നും ഏഷ്യാനെറ്റ് പ്രതിനിധികളെ ഒഴിവാക്കിയതോടെ ബിജെപിയുടെ ഏഷ്യാനെറ്റ് ബഹിഷ്കരണം കർശനമാക്കുകയാണ്. രാജ്യവിരുദ്ധ നിലപാട് തുടരുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് തെറ്റുകൾ തിരുത്തുവാനാണ് ഇപ്രകാരം ചെയ്യുന്നതെന്നും ജനങ്ങൾ ഈ മാധ്യമത്തെ തിരിച്ചറിയാനും നല്ല രീതിയിലേക്ക് നയിക്കാനുമാണ് ഈ നടപടികളെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസിനോടുള്ള നിസ്സഹകരണം സംഘപരിവാർ സംഘടനകൾ തുടരുമ്പോൾ ബിജെപിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇപ്പോൾ കണ്ടും കേട്ടും എഴുതേണ്ട അവസ്ഥയിലാണ്. വാർത്താ സമ്മേളനങ്ങളിൽ പങ്കെടുപ്പിക്കാത്ത സാഹചര്യത്തിൽ പുറത്തുനിന്നും മറ്റ് മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചും വിവരങ്ങൾ കടപ്പെട്ട് വാങ്ങിയുമാണ് ബിജെപിയുടെ വാർത്തകൾ ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കോഴിക്കോട് തളിയിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനെ ഒഴിവാക്കിയിരിക്കുന്നു. ബിജെപിയുടെ ബഹിഷ്കരണം അറിയാമായിട്ടും ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ വാർത്താ സമ്മേളനത്തിന് എത്തിയിരുന്നു. എന്നാൽ ഏഷ്യാനെറ്റ് റിപ്പോർട്ടറോട് കെ സുരേന്ദ്രൻ പുറത്താക്കുകയായിരുന്നു. വാർത്താ സമ്മേളനത്തിനെത്തിയ വാർത്താ ചാനലിന്റെ ലേഖകനോട് പുറത്തു പോകാൻ കെ സുരേന്ദ്രൻ തന്നെ ആവശ്യപ്പെടുകയും ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസിനോടുള്ള നിസ്സഹകരണം പാർട്ടി ആലോചിച്ചെടുത്ത തീരുമാനമാണെന്നും അതിൽ തനിക്ക് വെള്ളം ചേർക്കാൻ കഴിയില്ല എന്നും ഇത് സംബന്ധിച്ച മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി കെ സുരേന്ദ്രൻ പറഞ്ഞു. സംഖ്യചത്താൽ വാർത്ത കൊടുക്കാൻ കഴിയില്ലെന്ന് പറയുന്നവരോട് മറ്റെന്ത് ചെയ്യാൻ കഴിയുമെന്നും സുരേന്ദ്രൻ ചോദിച്ചു. സംഖ്യചത്താലും ആറ് ചത്താലും വാർത്ത കൊടുക്കണം. ജനാധിപത്യ മാർഗമാണ് നിസ്സഹകരണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബിജെപിക്കും കോൺഗ്രസിനുമെതിരെ കള്ളക്കഥമനയാനായി ലേഖകർക്ക് അയച്ച ഇമെയിലിനെ കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. കേന്ദ്ര വിദേശകാര്യമന്ത്രി വി മുരളീധരൻ ഡൽഹിയിൽ അടുത്തിടെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിന്നും ഏഷ്യാനെറ്റ് ന്യൂസിനെ ഒഴിവാക്കിയിരുന്നു. ബിജെപിയുടെ തീരുമാനപ്രകാരമാണ് ഒഴിവാക്കിയതെന്ന് വി മുരളീധരനും മാധ്യമങ്ങളോട് വിശദീകരിച്ചിരുന്നു. ബംഗാളിൽ നടന്ന അക്രമ സംഭവങ്ങളിൽ മർദ്ദനമേറ്റവരും മരിച്ചവരുമെല്ലാം പാകിസ്ഥാൻകാരാണെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് ലേഖിക പറഞ്ഞിരുന്നു. അവരുടെ വാർത്തകളൊന്നും കൊടുക്കാനാകില്ലെന്നും സൗകര്യമുണ്ടെങ്കിൽ ചാനൽ കണ്ടാൽ മതിയെന്നുമായിരുന്നു ലേഖികയുടെ ദേശവിരുദ്ധവും വർഗീയവുമായ മറുപടി. ബംഗാളിൽ നടന്ന അക്രമ സംഭവങ്ങൾ എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് തിരക്കി ഫോണിൽ ബന്ധപ്പെട്ട പ്രേക്ഷകയോട് ചാനൽ ലേഖിക മോശമായി പ്രതികരിച്ചതിനെ തുടർന്നായിരുന്നു ബിജെപി സംസ്ഥാന ഘടകം ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ നിസ്സഹകരണം പ്രഖ്യാപിച്ചത്. കണ്ട സംഖ്യകൾ കൊല്ലപ്പെടുന്നത് കൊടുക്കേണ്ട കാര്യമില്ലെന്നും ബംഗാൾ പാകിസ്ഥാനിലാണെന്നുമായിരുന്നു മാധ്യമ പ്രവർത്തകയായ പി ആർ പ്രവീണയുടെ മറുപടി. മുൻപ് കേരളത്തിൽ ജിഹാദികളുടെയും പിണറായി വിജയന്റെ സാമ്പത്തിക സ്രോതസ്സിന്റെയും പണം കൈപ്പറ്റുന്ന മാധ്യമങ്ങളുടെ ലിസ്റ്റ് കെ സുരേന്ദ്രൻ പുറത്തിറക്കിയിരുന്നു. 24 ന്യൂസ്, മാതൃഭൂമി, മനോരമ മീഡിയ വൺ, ന്യൂസ് 18 എന്നീ ചാനലുകൾക്കെതിരെയാണ് കെ സുരേന്ദ്രൻ പ്രവർത്തകർക്ക് കത്തയച്ചത്. ബിജെപിക്ക് വോട്ട് ചെയ്ത 40 ലക്ഷത്തിലധികം ജനങ്ങളോട് ജാഗ്രത പാലിക്കാനും ഇത്തരം മാധ്യമങ്ങളിൽ നിന്നും അകലം പാലിക്കാനും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ബിജെപി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അണികൾക്കായി ആ മാതൃക തയ്യാറാക്കിയത്. കെ സുരേന്ദ്രന്റെ കത്തിന്റെ ഉള്ളടക്കം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ വിജയിച്ച യഥാർത്ഥ കാരണവും പറയുന്നുണ്ട്. മാധ്യമങ്ങളുടെ അധാർമിക പ്രവൃത്തിയും പി ആർ വർക്കുമായിരുന്നു അതിനു പിന്നിൽ. എന്തുകൊണ്ട് കോവിഡ് കാലത്ത് മാധ്യമങ്ങൾ തഴച്ചു വളർന്നു? അവർക്ക് 100 കണക്കിന് കോടികൾ ലാഭം വന്നു. മറുപടി ഒന്നേ ഉള്ളൂ, പിണറായി വീണ്ടും അധികാരത്തിലെത്തിച്ചു. തിരഞ്ഞെടുപ്പ് പി ആർ വർക്കിലൂടെ അട്ടിമറിച്ച് വായനക്കാരെയും ജനങ്ങളെയും മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും കത്തിൽ കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. പരമ്പരാഗത വലതുപക്ഷ മാധ്യമങ്ങളായ മനോരമയും മാതൃഭൂമിയും പോലും ഇടതുപാളയത്തിൽ അഭയം തേടി. അവർക്ക് വലത് നയങ്ങളായിരുന്നില്ല, പണമായിരുന്നു വലുത്. ഒരർത്ഥത്തിൽ പറഞ്ഞു വെക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.